ജയിലറക്കുള്ളിലിരുന്ന് നമ്മുടെ സവർക്കർജി നാവുകൊണ്ട് രചിച്ച തിളക്കമുള്ള ബൂട്ടുകളുടെ വീരഗാഥ. ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ ജയിൽ ജീവിതത്തിൻ്റെ വിരസമായ ഇടവേളകളിൽ നമ്മുടെ സവർക്കർജി ആശ്വാസം കണ്ടെത്തിയിരുന്നത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് പ്രണയലേഖനങ്ങൾ എഴുതിക്കൊണ്ടായിരുന്നു. ധ്വജപ്രണോമം മിത്രങ്ങളെ, ഞാൻ സുമേഷ് അണ്ടിമുക്ക്, എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ജീവിതത്തിൻ്റെ ഒരുപാട് തിരക്കുകളിൽ കൂടെ നടന്നു പോകുന്ന അല്ലെങ്കിൽ കടന്നു പോകുന്ന ആളുകളാണ് നമ്മൾ സംഘപുത്രന്മാർ. നമുക്കിവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കാനുണ്ട്. സമൂഹത്തിൽ വളരെ കൃത്യമായ രീതിയിൽ ഭിന്നിപ്പുണ്ടാക്കുകയും ആളുകളെ തമ്മിൽ ചേരികളിലാക്കി വേർതിരിച്ച് നിർത്തുകയും ചെയ്യുന്ന അശാന്ത പരിശ്രമങ്ങളിൽ ഉറക്കം പോലുമില്ലാതെ ഊണും ഉറക്കവും ഇല്ലാതെ പരിശ്രമിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇതിനിടയിൽ നമ്മൾ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അക്കാര്യം വേറൊന്നുമല്ല, ഇന്ന് നമ്മുടെ വീര സവർക്കർജിയുടെ ജന്മദിനമാണ്. എത്ര മിത്രങ്ങൾക്ക് ആ കാര്യം അറിയാം. അണ്ടിമുക്ക് ശാഖയിലെ പ്രധാന കാര്യവാഹകായ ഞാൻ പോലും ഈ വിവരം അറിയുന്നത് തൻ്റെ സ്വതസിദ്ധമായ സൗന്ദര്യം കൊണ്ട് ശാഖകളെ പ്രകമ്പനം കൊള്ളിച്ച, സംഘപുത്രന്മാർക്ക് ആവേശവും ഉന്മേഷവും പകർന്നു നൽകിയ, നമ്മുടെയൊക്കെ രോമാഞ്ച കഞ്ചുകമായ ലസിതാ പാലക്കൽജിയിട്ട പോസ്റ്റിൽ നിന്നാണ്. ലസിതാ പാലക്കൽജിയിട്ട ആ ഒരു പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. നിങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച്, നിങ്ങളില്ലെങ്കിൽ നിങ്ങളില്ലാതെ ഞങ്ങൾ ഒറ്റയ്ക്ക്, നിങ്ങളെതിർത്താൽ നിങ്ങളെയും എതിർത്തുകൊണ്ട് എന്തായാലും യാത്ര മുന്നോട്ട് തന്നെ. അനശ്വര വിപ്ലവകാരിക്ക് ഞങ്ങളുടെ മാർഗദർശികന് ജന്മദിനാശംസകൾ. നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ലാത്ത നിങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന നിങ്ങളാണ് ഞങ്ങളെന്ന് പറയുന്ന രീതിയിൽ ലസിതാ പാലക്കൽജിയിട്ട ഒരു പോസ്റ്റിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ടതാണോ നമ്മുടെ വീര സവർക്കർജിയുടെ ജന്മദിനമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മിത്രങ്ങളെ, ചിന്തിക്കേണ്ടതുണ്ട്. എത്ര പേർക്ക് നമ്മുടെ സവർക്കർജിയുടെ ജീവിതത്തെക്കുറിച്ചറിയാം? അദ്ദേഹം കടന്നു വന്ന വഴികളെക്കുറിച്ച്, അദ്ദേഹം താണ്ടിയ തീച്ചൂളകളെക്കുറിച്ച് എത്ര സംഘപുത്രന്മാർക്കറിയാം? ഇതൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. ചരിത്രങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. വെറുമൊരു ബ്രിട്ടീഷ് പ്രവാസിയായി ബ്രിട്ടനിൽ സുഖസമൃദ്ധമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മുടെ പാവം സവർക്കർജിയെ കള്ളക്കേസിൽ അകപ്പെടുത്തി ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അക്കാലത്ത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നുമെല്ലാം ഒഴിഞ്ഞുമാറി ബ്രിട്ടനിൽ വളരെ സമാധാനപരമായ ജീവിതം നയിച്ചു വരുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിനെതിരെ ബ്രിട്ടീഷുകാർ കള്ളക്കേസെടുത്തത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമുണ്ടെന്നും ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിച്ചുവെന്നുമൊക്കെയാണ് തനിക്കെതിരെ ചുമത്തിയ കുറ്റമെന്ന് കേട്ട, സ്വാതന്ത്ര്യ സമരം നേരിട്ട് കണ്ടിട്ട് പോലുമില്ലാത്ത നമ്മുടെ സവർക്കർജി ഞെട്ടിപ്പോയി. താൻ തെറ്റൊന്നും ചെയ്തില്ലെന്ന് സവർക്കർജി കരഞ്ഞു കാലുപിടിച്ച് പറഞ്ഞിട്ടും ബ്രിട്ടീഷുകാരത് ചെവികൊള്ളാൻ തയ്യാറായില്ല. ബ്രിട്ടീഷ് പ്രവാസ ജീവിതം നയിച്ചിരുന്ന പാവം സവർക്കർജിയെ അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നു. വളരെ കരളലിപ്പിക്കുന്ന കഥന കഥയാണിത്. ഓരോ സംഘപുത്രന്മാരും നിങ്ങൾ ചെവികൾ കൂർപ്പിച്ച് മനസ്സ് ഏകാഗ്രമാക്കി സവർക്കർജിയുടെ ജന്മദിനമായ ഈ ദിവസം നിങ്ങൾ ഈ കഥ കേൾക്കാൻ തയ്യാറാവണം. അങ്ങനെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിനിടയിൽ ഇന്ത്യയിലേക്ക് വരാൻ ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന നമ്മുടെ സവർക്കർജി ജീവൻ പണയം വെച്ച് കപ്പലിൽ നിന്ന് കടലിലേക്ക് എടുത്തു ചാടുകയാണ്. ഫ്രാൻസിലേക്ക് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും കാബാലികരായ ബ്രിട്ടീഷുകാർ അവിടെയും എത്തി. ഒരു പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുക്കുന്നത് പോലെ തൂക്കിയെടുത്ത് ചാക്കിൽ കെട്ടിയാണ് അവർ നമ്മുടെ സവർക്കർജിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ചെയ്യാത്ത തെറ്റിന് അന്തമാൻ നിക്കോബാർ ദ്വീപിലെത്തിയ സവർക്കർജിയുടെ സഹതടവുകാരായി അവിടെ ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര പോരാളികൾ മാത്രമായിരുന്നു. കൂട്ടിന് ഒരു ബ്രിട്ടീഷുകാരൻ പോലും ഇല്ലാത്ത ആ ജയിലിൽ കണ്ട് സവർക്കർജിയുടെ ചങ്ക് തകർന്നുപോയി. ഒന്ന് സംസാരിക്കാനോ കുശലം പറയാനോ ഒരൊറ്റ ബ്രിട്ടീഷുകാരൻ പോലും ഇല്ലാതിരുന്ന ആ തടവറക്കുള്ളിൽ നമ്മുടെ സവർക്കർജി ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയി. ബ്രിട്ടനിലുള്ള ബ്രിട്ടീഷുകാരായ തൻ്റെ കൂട്ടുകാരെ ഓർത്ത് തൻ്റേതല്ലാത്ത തെറ്റുകൊണ്ട് കള്ളക്കേസിൻ്റെ പേരിൽ തനിക്ക് നഷ്ടപ്പെട്ടു പോയ തൻ്റെ മനോഹരമായ ആ ജീവിതത്തെ ഓർത്ത് അദ്ദേഹം ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ ആ തടവറയിലെ വെറും നിലത്ത് കിടന്ന് ഏകലടിച്ച് കരയുകയായിരുന്നു. സുഹൃത്തുക്കളെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു മോങ്ങൽ ഇപ്പോഴും അന്തമാൻ നിക്കോബാർ ജയിലുകളുടെ തടവറക്കുള്ളിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. നമുക്കവിടെ പോയി കാതോർത്താൽ ആ മോഹങ്ങലിൻ്റെ ആഴമെത്രയെന്ന് കേൾക്കാൻ പറ്റും. തൻ്റെ ഒറ്റപ്പെടലും വിരഹവേദനയും പങ്കുവെക്കാൻ പറ്റിയ സഹതടവുകാർ ആരും തന്നെ ആ തടവറക്കൾക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സവർക്കർജിയെ തെല്ലൊന്നുമല്ല തളർത്തിക്കളഞ്ഞത്. ചുറ്റിലും നോക്കിയാൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കൊടും കുറ്റവാളികൾ മാത്രം. അവർക്കിടയിലേക്കാണ് തെറ്റൊന്നും ചെയ്യാത്ത തെറ്റിനു വേണ്ടി അറസ്റ്റ് ചെയ്യപ്പെട്ട നമ്മുടെ സവർക്കർജി എന്ന മാൻപേട എത്തിപ്പെടുന്നത്. ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ ജയിൽ ജീവിതത്തിൻ്റെ വിരസമായ ഇടവേളകളിൽ നമ്മുടെ സവർക്കർജി ആശ്വാസം കണ്ടെത്തിയിരുന്നത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് പ്രണയലേഖനങ്ങൾ എഴുതിക്കൊണ്ടായിരുന്നു. ചങ്കുപൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് നമ്മുടെ സവർക്കർജി ഓരോ കത്തുകളും എഴുതി പൂർത്തിയാക്കിയിട്ടുള്ളത്. തൻ്റെ ഒറ്റപ്പെടലും വിരഹവേദനയും മനസ്സിലാക്കാൻ ബ്രിട്ടീഷുകാർക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ലെന്ന ഉറച്ച വിശ്വാസത്തിൽ കണ്ണീരിൽ കുതിർന്ന കത്തുകൾ ഒന്നൊന്നായി അദ്ദേഹം അയച്ചുകൊണ്ടേയിരുന്നു നിരന്തരമായി. വർഷങ്ങളുടെ കണ്ണീരിനും കാത്തിരിപ്പിനും പ്രണയലേഖനങ്ങൾക്കുമൊടുവിൽ മറ്റെന്തിനേക്കാളും നന്നായി ബ്രിട്ടീഷ് സൗഹൃദം ഇഷ്ടപ്പെട്ടിരുന്ന നമ്മുടെ സവർക്കർജി പുതിയ തന്ത്രങ്ങൾ പലതും പയറ്റി. അതിൻ്റെ ഫലമായി ജയിലിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ഷൂകൾ കണ്ണാടി പോലെ തിളങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ജയിലറക്കുള്ളിലിരുന്ന് നമ്മുടെ സവർക്കർജി നാവുകൊണ്ട് രചിച്ച തിളക്കമുള്ള ബൂട്ടുകളുടെ വീരഗാഥ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കിടയിൽ അദ്ദേഹത്തിനുള്ള മതിപ്പ് വർദ്ധിക്കാനിടയാക്കി.
അധികം വൈകാതെ തന്നെ ഷൂ പോളിഷിങ്ങിൽ ഇദ്ദേഹത്തിനുള്ള ഒരു വൈദഗ്ധ്യം ബ്രിട്ടീഷ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ബ്രിട്ടീഷ് സർക്കാരിന് അദ്ദേഹത്തോടുള്ള മതിപ്പ് വർദ്ധിപ്പിക്കാനും ഇടയാക്കി. പരിശ്രമം ചെയ്യുകയിലേതിനെയും വശത്തിലാക്കാൻ കഴിയുന്ന നിശ്ചയം എന്ന് പറഞ്ഞതുപോലെ നീണ്ട 14 വർഷത്തെ കാത്തിരിപ്പിനും വിരഹവേദനയ്ക്കുമൊടുവിൽ അദ്ദേഹം ജയിൽ മോചിതനാവുന്ന സമയമാവുമ്പോഴേക്കും അദ്ദേഹത്തെ കള്ളക്കേസെടുത്ത് ജയിലിൽ അടച്ച ബ്രിട്ടീഷുകാർക്ക് പ്രിയപ്പെട്ടവനാവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും അർപ്പണ മനോഭാവത്തെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. നമ്മൾ ഓരോ സംഘപ്രവർത്തകരും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും അർപ്പണ മനോഭാവവും കണ്ടും കേട്ടും പഠിച്ചും വളർന്നവരാണ്. നമ്മളിപ്പോഴും അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം ഇതുമാണ്. അദ്ദേഹം നിരന്തരമായി പ്രയത്നിച്ചിട്ടാണ് ബ്രിട്ടീഷുകാരെ അദ്ദേഹത്തിന്റെ സ്വന്തം ആളുകളാക്കി മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് എത്ര വലിയ കാര്യമാണ് മിത്രങ്ങളെ. സൗഹൃദത്തിനും ബന്ധങ്ങൾക്കും വില കൽപ്പിച്ചിരുന്ന സവർക്കർജി ജയിൽ മോചനത്തിന് ശേഷം പിന്നീട് ഒരിക്കലും ബ്രിട്ടീഷുകാർക്ക് വിഷമമുണ്ടാകുന്നതോ അവർക്ക് മാനസിക പ്രയാസമുണ്ടാകുന്നതോ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതോ ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള പ്രവർത്തനത്തിലും ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള നന്മയെയും സൂചിപ്പിക്കുന്ന കാര്യമാണ്. നീണ്ട 14 വർഷത്തെ ഷൂ പോളിഷിങ്ങിനും പോരാട്ടങ്ങൾക്കും കത്തെഴുതലുകൾക്കും പ്രണയലേഖനങ്ങൾക്കും കാലുപിടുത്തത്തിനുമൊക്കെ ഒടുവിൽ ബ്രിട്ടീഷുകാരുടെ സകലവിധ സ്നേഹവും പരിലാലനയും ഏറ്റുവാങ്ങി ജയിൽ മോചിതനായി പുറത്തിറങ്ങിയ നമ്മുടെ സവർക്കർജി അദ്ദേഹത്തിന്റെ ജയിൽ ജീവിതത്തിനിടയിലെ വീരശൂര പരാക്രമങ്ങളുടെ ഓർമ്മക്കായി അദ്ദേഹത്തിന്റെ പേരിനു മുന്നേ വീർ എന്നുകൂടെ കൂട്ടിച്ചേർക്കാൻ തയ്യാറായി. അന്നു മുതൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തെ വീർ സവർക്കർ എന്ന് അഭിസംബോധന ചെയ്തു തുടങ്ങി എന്നതാണ് ചരിത്രം. ഒരു സംഘപ്രവർത്തകൻ എന്ന നിലയിൽ ഏറ്റവും വിഷമകരമായ കാര്യം എന്തെന്നാൽ നമ്മുടെ ഏവരുടെയും മഹാനായ വീരനായ വീർ സവർക്കർജി ജീവിച്ചിരുന്ന കാലത്ത് ഒരിക്കൽ പോലും അദ്ദേഹമല്ലാതെ മറ്റൊരാൾ പോലും അദ്ദേഹത്തെ വീർ സവർക്കർജി എന്ന് അഭിസംബോധന ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. ഒരു സംഘപ്രവർത്തകൻ എന്ന നിലയിൽ കുണ്ഠിതമുണർത്തുന്ന കാര്യമാണത് എന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. ജയിൽ മോചനത്തിന് ശേഷം ബ്രിട്ടീഷുകാരുടെ സ്വന്തം ആളാകാൻ നമ്മുടെ സവർക്കർജിക്ക് സാധിച്ചെങ്കിലും നമ്മുടെ സവർക്കർജിയുടെ അത്ര ആത്മാർത്ഥതയോ സ്നേഹമോ മറ്റുള്ളവരോട് അനുകമ്പയോ ഇല്ലാത്ത ബ്രിട്ടീഷ് കാപാലികർ ഒരിക്കൽ പോലും തിരിച്ച് ബ്രിട്ടനിലേക്ക് പോകാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല എന്നുള്ളത് വളരെ വിഷമകരമായ കാര്യമായിരുന്നു. ബ്രിട്ടീഷുകാർ കാരണം ചെയ്യാത്ത തെറ്റിന് നീണ്ട 14 വർഷം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. ആ ജയിലിലെ ഓരോ ഉദ്യോഗസ്ഥരുടെയും ഷൂ പോളിഷ് ചെയ്തും ആയിരക്കണക്കിന് കത്തുകൾ സർക്കാരിന് അയച്ചുമൊക്കെ ദുരിതപൂർണമായ ജീവിതം തള്ളി നീക്കേണ്ട ഒരു ഗതികേടിലൂടെ കടന്നു വന്നു. അതുവരെ അദ്ദേഹം ജീവിച്ച എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു. ബ്രിട്ടീഷുകാർ ഇത്രയൊക്കെ ക്രൂരത ചെയ്തു കൂട്ടിയെങ്കിലും നമ്മുടെ സവർക്കർജി സൗഹൃദത്തിനും ബന്ധങ്ങൾക്കുമൊക്കെ നൽകുന്ന വില അത് വളരെ വലുതായിരുന്നു. സവർക്കർജി ഒരിക്കൽ പോലും ഈ കാര്യങ്ങളുടെ പേരിൽ ബ്രിട്ടീഷുകാരോട് ഏതെങ്കിലും രീതിയിലുള്ള വെറുപ്പോ വിദ്വേഷമോ പ്രകടിപ്പിക്കാൻ തയ്യാറായില്ല. മാത്രവുമല്ല സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും മറ്റെന്തിനേക്കാൾ വില കൽപ്പിക്കുന്ന നമ്മുടെ സവർക്കർജി പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം ബ്രിട്ടീഷുകാരോടുള്ള ആത്മാർത്ഥതയും കടപ്പാടുമൊക്കെ നിലനിർത്തിക്കൊണ്ട് വിനീത വിധേയനായി മാത്രമാണ് ജീവിക്കാൻ തയ്യാറായിട്ടുള്ളൂ. ബ്രിട്ടീഷുകാർ എന്തു വേണമെങ്കിലും അദ്ദേഹത്തോട് ചെയ്തോട്ടെ, പക്ഷേ സവർക്കർ നന്ദിയുള്ളവനായിരുന്നു. പിടിക്കപ്പെട്ടത് കള്ളക്കേസിലാണെന്നുണ്ടെങ്കിലും നീണ്ട 50 വർഷത്തേക്ക് വിധിക്കപ്പെട്ട ശിക്ഷ വെറും 14 വർഷമായി കുറച്ചുകൊടുത്ത ബ്രിട്ടീഷ് സർക്കാരിനോടുള്ള നമ്മുടെ സവർക്കറുടെ നന്ദിയും കടപ്പാടും അവിടം കൊണ്ടും തീരുന്നതായിരുന്നില്ല. നമ്മുടെ രാജ്യത്തെ പ്രധാന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലൊന്നായ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ബഹിഷ്കരിക്കുന്നത് മാത്രമല്ല രാജ്യത്തെ പ്രധാന സ്വാതന്ത്ര്യ സമര മൂവ്മെന്റുകളെയും സ്വാതന്ത്ര്യ സമര പോരാളികളെയും എല്ലാം ഒറ്റിക്കൊടുത്തും ബ്രിട്ടീഷുകാർക്ക് കാട്ടിക്കൊടുത്തുമൊക്കെ ബ്രിട്ടീഷ് ഭരണം നിലനിർത്താൻ വേണ്ടി സവർക്കർജി ആത്മാർത്ഥമായി പരിശ്രമിച്ചെങ്കിലും ഒടുവിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങിയതോടെ പോളിഷ് ചെയ്യാൻ പറ്റിയ നല്ലതരം ബൂട്ടുകൾ കിട്ടാതായതിൽ അമർഷം പൂണ്ട നമ്മുടെ സവർക്കർജിയും സംഘപ്രവർത്തകരും ചേർന്ന് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തിട്ടുള്ള മഹാത്മാഗാന്ധിയെ വകവരുത്തുകയും ജയിലിൽ കിടക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത 14 വർഷം ജയിലിൽ കിടന്നത് മൂലം പിന്നെയും ജയിലിൽ പോകാൻ താല്പര്യമില്ലാതിരുന്ന സവർക്കർജി അതിൽ നിന്ന് എങ്ങനെയോ കഷ്ടപ്പെട്ട് ഊരുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വീരശൂര പരാക്രമങ്ങളുടെ ചരിത്രം എന്ന് പറയപ്പെടുന്നത്. നമുക്കും നമ്മുടെ രാജ്യത്തിനും വേണ്ടി ഇത്രയേറെ ഷൂ നക്കിയിട്ടുള്ള നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടുള്ള മറ്റൊരാളും ഒരു കാലത്തും ഇന്ത്യയിൽ ജീവിച്ചിരുന്നില്ല. അത് നമ്മുടെ സവർക്കർജി മാത്രമാണ്. ആ മഹാനായ ഷൂ വർക്കർ കാണിച്ചു തന്ന പാതയിലൂടെയാണ് നമ്മൾ ഓരോ സംഘപ്രവർത്തകരും സഞ്ചരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണെന്നതിൽ സംശയമേ ഇല്ല. അത്തരത്തിലുള്ള ഒരു മഹാമനുഷ്യന്റെ ജന്മദിനമായ ഇന്നത്തെ ദിവസം നമ്മൾ ഓരോ സംഘപ്രവർത്തകരും അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ മുഴുകി അദ്ദേഹം അന്തമാൻ നിക്കോബാർ ജയിൽ ജീവിതത്തിനിടയിൽ കടന്നുപോയിട്ടുള്ള ഒരു ദുരിതപൂർണമായ ദിവസങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലുള്ള ഷൂകൾ അത് നമ്മൾ കൈകൊണ്ട് പോളിഷ് ചെയ്താൽ പോരാ, നമ്മൾ നാവുകൊണ്ട് തന്നെ പോളിഷ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഓരോ സംഘപ്രവർത്തകന്റെയും അഭിമാനവും തേങ്ങാക്കൊലയുമാണ് നമ്മുടെ സവർക്കർജി എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ജയ് ഗോമാത.